എല്ലാവർക്കും നമസ്കാരം സൗദി അറേബ്യയ്ക്ക് പിന്നാലെ ഒരു ഏഷ്യൻ ടീം കൂടെ ലോക ഫുട്ബോളിന് തങ്ങളുടെ കരുത്ത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇന്ന് മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ചുകൊണ്ട് ജപ്പാൻ അത്ഭുതം കാണിക്കുകയായിരുന്നു ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷമാണ് രണ്ടേ ഒന്നിന്റെ വിജയം ജപ്പാൻ നേടിയത് ഇന്ന് അൽറയൻ സ്റ്റേഡിയത്തിൽ ജർമ്മനിയെ തടയാൻ ഉറച്ചാണ് ജപ്പാൻ ഇറങ്ങിയത് എട്ടാം മിനിറ്റിൽ ജർമ്മനിയെ ഞെട്ടിച്ച് ജപ്പാൻ ഒരു ഗോൾ നേടിയെങ്കിലും ഓഫ് സൈഡ് ഫ്ളാഗ് വന്നു ഗുണ്ടോഗൻ നഷ്ടപ്പെടുത്തിയ പന്തുമായി കുതിച്ച ഇറ്റോ വലതുവിങ്ങിൽ നിന്ന് ക്രോസ് നൽകി മയേത പന്ത് വലയിലെത്തിച്ചു പക്ഷേ അപ്പോഴേക്ക് ഫ്ലാഗ് ഉയർന്നിരുന്നു ഇതിനുശേഷം ജർമ്മൻ അറ്റാക്കുകളാണ് കണ്ടത് മാഞ്ചസ്റ്റർ സിറ്റി താരം ഗുണ്ടോഗൻ തന്നെ രണ്ടു തവണ ഗോളിന് അരികെയെത്തി ജപ്പാൻ ഡിഫൻസിന്റെ മികച്ച ബ്ലോക്കുകൾ ഏഷ്യൻ ടീമിനെ രക്ഷിച്ചു ഗോണ്ടയുടെ നല്ല സേവുകളും കാണാനായി മുപ്പത്തിയൊന്നാം മിനിറ്റിൽ ജർമ്മനിക്ക് ഒരു പെനാൾട്ടി ലഭിച്ചു കിമ്മിച്ചിന്റെ പാസ് സ്വീകരിച്ച് റോം പെനാൽറ്റി ബോക്സിൽ ജപ്പാൻ ഗോൾ കീപ്പർ ഗോണ്ടയെ കബളിപ്പിക്കാൻ ശ്രമിക്കെ ജർമ്മൻ താരത്തെ ഗോൾ കീപ്പർ വീഴ്ത്തി റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് കൈ ചൂണ്ടി വിശ്വസ്തനായ ഗുണ്ടോമൻ ഗുണ്ടോവനെടുത്ത പെനാൾട്ടി വാലിയിൽ സ്കോർ ഒന്നേ പൂജ്യം ഗുണ്ടോവന്റെ ലോകകപ്പിലെ ആദ്യ ഗോളായി ഇത് ഈ ഗോളിന് ശേഷം ജർമ്മനിയുടെ തുടർ ആക്രമണങ്ങൾ വന്നെങ്കിലും കൂടുതൽ ഗോൾ നേടാൻ ജർമ്മനിക്കായില്ല ആദ്യ പകുതിയുടെ അവസാനം ഒരു ജർമ്മൻ അറ്റാക്ക് കായ് ഹവാർട്സിൻ്റെ ഗോളായെങ്കിലും നാബ്രിയുടെ പാസ് വരും മുമ്പ് ഹവാട്സ് ഓഫ്സൈഡായിരുന്നുവെന്ന് വാർ വിധി വന്നു ഇതോടെ ആദ്യ പകുതി അവസാനിച്ചു രണ്ടാം പകുതിയിലും തുടക്കത്തിൽ ജർമ്മനിയുടെ തുടർ ആക്രമണങ്ങൾ തന്നെയാണ് കാണാനായത് മുസിയാല അമ്പത്തി ഒന്നാം മിനിറ്റിൽ പെനാൾട്ടി ബോക്സിലൂടെ പകുതിയോളം ജപ്പാൻ താരങ്ങളെ മറികടന്ന് തൊടുത്ത ഷോട്ട് ഗോളായിരുന്നുവെങ്കിൽ ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഗോളാകുമായിരുന്നു ഇതിനുശേഷം ജർമ്മനി രണ്ടു തവണ അവരുടെ ഗോൾ ശ്രമങ്ങൾ പോസ്റ്റിൽ തട്ടി മടങ്ങുന്നതും കാണാനായി ഇതിനുശേഷം പെട്ടെന്ന് ജപ്പാൻ അവരുടെ ഗിയർ മാറ്റി തുടരെ ജപ്പാൻ ആക്രമണങ്ങൾ വരുന്നത് കാണാനായി ജർമ്മൻ ഡിഫൻസ് തുടർച്ചയായി പ്രതിരോധത്തിലുമായി എഴുപത്തി അഞ്ചാം മിനിറ്റിൽ ജപ്പാൻ അർഹിച്ച സമനില ഗോൾ വന്നു മിറ്റോമ തുടങ്ങി വെച്ച അറ്റാക്ക് മിനോമിനോയിലേക്ക് അവിടെ നിന്ന് ന്യൂഇയർ തടയാൻ ശ്രമിച്ചുവെങ്കിലും കാത്തിരുന്ന ഡോൺ ജപ്പാന് സമനില നൽകി ഇത് കഴിഞ്ഞ് എൺപത്തിമൂന്നാം മിനിറ്റിൽ അസാനോയിലൂടെ ജപ്പാന്റെ രണ്ടാം ഗോൾ ഇത്തവണ ഇത്താക്കൊറിയുടെ ലോങ് ബോൾ സ്വീകരിച്ച് ഒറ്റയ്ക്ക് കുതിച്ചായിരുന്നു അസാനോ ഗോൾ നേടിയത് നിയർ പോസ്റ്റിൽ ന്യൂഇയറിന് ആ ഷോട്ട് നോക്കി നിൽക്കാനേ ആയുള്ളൂ ഈ ഗോൾ വിജയഗോളായി മാറി കഴിഞ്ഞ ലോകകപ്പിൽ കൊറിയയ്ക്ക് മുന്നിൽ വീണ ജർമ്മനി ഇത്തവണ ഒരു ഏഷ്യൻ ടീമിനു മുന്നിൽ കൂടെ പതിറിയിരിക്കുകയാണ്